ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുള്ളത് ആലപ്പുഴയിലാണ്. ഞങ്ങളൊരു ഹൗസ് ബോട്ടിംഗ് ഒക്കെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ വന്നതായിരുന്നു. ഈ ഹൗസ് ബോട്ട് എന്നുള്ള സംഭവം ഞാനും ആദ്യമായിട്ടാണ്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ഒളിപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങൾ, ഇതിൽ നമുക്ക് തരുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പണ്ട് കാലത്ത് കുട്ടനാട്ടിൽ ഒരുപാട് റൈസുകൾ, സ്പൈസസ് ഒക്കെ സുലഭമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ഈ പ്രൊഡക്റ്റുകൾ കുട്ടനാട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഗതാഗത സംവിധാനമാണ് ശരിക്കും കെട്ടുവള്ളങ്ങൾ എന്ന് പറയുന്നത്. ഈ കെട്ടുവള്ളങ്ങൾ പിൽക്കാലത്ത് റീവർക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കപ്പെട്ടത്. ഒരു സാധാരണ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 മുതൽ 100 അടി വരെ നീളമുള്ളതും അതുപോലെ തന്നെ 15 മുതൽ 20 അടി വരെ വീതിയുള്ളതുമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉൾഭാഗം പലക കൊണ്ട്, അതായത് തെങ്ങ്, ആഞ്ഞിലി, ഇങ്ങനെ ഈ രണ്ട് മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഈ ഹൗസ് ബോട്ടിൻ്റെ ഉൾഭാഗം നിർമ്മിക്കപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ റൂഫ്, മുള, അതുപോലെ തന്നെ പന, ഈ രണ്ട് സാധനങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റൂഫ് മുകൾ ഭാഗം സജ്ജീകരിക്കുന്നത്. ഹൗസ് ബോട്ടിൻ്റെ പുറംഭാഗം, അതായത് താഴ്ഭാഗത്തൊക്കെ ഈ പറങ്കിമാവിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഓയിലുണ്ട്. ഈ ഓയിൽ, അതായത് കാഷ്യൂനട്ട് ബോയിൽ ചെയ്തിട്ട് കിട്ടുന്ന ഗ്രീസ് പോലെയുള്ള ഒരു സാധനം, ഒരു ബ്ലാക്ക് കളറാണ്. ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പുറംഭാഗം കോട്ട് ചെയ്യുന്നത്. ഈ കാഷ്യൂനട്ട് ഉപയോഗിക്കുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ വെള്ളം തട്ടിയിട്ടുണ്ടാക്കുന്ന കേടുപാടുകളൊക്കെ ഇല്ലാതാക്കും, അതിനെ കുഴുവാക്കും. കാഷ്യൂനട്ട് എന്ത് ചെയ്യും, ഇതിനൊക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിവുള്ള ഒരു പ്രൊഡക്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പുറംഭാഗം കോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹൗസ് ബോട്ടിൻ്റെ താഴ്ഭാഗമൊക്കെ എപ്പോഴും നമുക്ക് ഒരു ബ്ലാക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മളിതിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ കഴിയുക ഇതിൻ്റെ ഡ്രൈവറുടെ സീറ്റാണ്. സ്രാങ്ക് എന്നാണ് ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്നത്. ഹൗസ് ബോട്ടിൻ്റെ നിർമ്മാണം പലകകൾ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പഴയകാല തറവാടിനെ അനുസ്മരിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ, ഈ പണ്ട് കാലത്ത് നമ്മുടെ നാടുകളിലുണ്ടായിരുന്ന ഈ ഇല്ലങ്ങൾ അതുപോലെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഹൗസ് ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ മേൽക്കൂരകളൊക്കെ നല്ല മനോഹരമായിട്ട് വുഡ് കൊണ്ട് ഇൻറ്റീരിയർ ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തൂണുകളൊക്കെ ശരിക്ക് പണ്ട് കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഈ തറവാടുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു സ്റ്റൈല്, ആ ഒരു സ്റ്റൈലിൽ തന്നെ പൂർണ്ണമായിട്ടും മുട്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തൂണുകളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ അതിനോട് ചാരിയിട്ട് നമ്മളുടെ ചാരുവടി, അത് കുറച്ച് മോഡേൺ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 5 റൂമുകളാണുള്ളത്. ഓരോ റൂമും എയർ കണ്ടീഷൻ ചെയ്ത് നല്ല വിശാലമായിട്ടുള്ള ഒരു കട്ടിലും അതിനോട് ചാരിയിട്ട് തന്നെ അറ്റാച്ച്ഡ് യൂറോപ്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് സജ്ജീകരണമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 5 റൂമുകൾ ഇതിനകത്തുണ്ട്. ആ റൂമുകളിലൊക്കെ തന്നെ ഷെൽഫും അങ്ങനത്തെ എല്ലാ സജ്ജീകരണങ്ങളും ഈ റൂമുകളിലുണ്ട്. ബോട്ടിൻ്റെ ഏറ്റവും എൻഡിലാണ് കിച്ചൺ. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്കുള്ള വെൽക്കം ഡ്രിങ്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കരിമീൻ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൊരിച്ചിട്ടാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് തരും. പിന്നെ ഒരുപാട് ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. ചിലതൊക്കെ റെഡിയായി അപ്പുറത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്, ചിലത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് മുകൾ ഭാഗമാണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കയറി ചെന്ന് കഴിഞ്ഞാൽ വലതു ഭാഗത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാൾ, അല്ലെങ്കിൽ നമുക്ക് ഇരുന്ന് എല്ലാവർക്കും ഇരുന്ന് ഒരു ഏകദേശം 200 ആളുകളെ കൊള്ളുന്ന തരത്തിൽ ഇരുന്ന് സംസാരിക്കാനൊക്കെ കഴിയുന്ന ഒരു ഹാളും അതിനോട് ചേർന്നിട്ട് ഒരു ബാൽക്കണിയും ഉണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും.
ഈ അഞ്ച് റൂമുകൾ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ മൂന്ന് റൂമും മുകളിൽ രണ്ട് റൂമും എന്നുള്ള തരത്തിലാണ്. താഴെ മൂന്ന് റൂമുകൾ ഒപ്പം കിച്ചണ്, മുകളിൽ രണ്ട് റൂം ഒപ്പം ഒരു വലിയ കോൺഫറൻസ് ഹാള് ബാൽക്കണി, ഇത്രയാണ് ഈ ഒരു ബോട്ടിൻ്റെ ഘടന. പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമുകളിൽ നിന്നും ഇതുപോലെ ഒരു നല്ല അടിപൊളി ബാൽക്കണിയുണ്ട്. ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ റൂമിലിരുന്നിട്ട് തന്നെ കാണാനും ആസ്വദിക്കാനും ഉള്ള ഒരു സൗകര്യം എല്ലാ റൂമുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ പതുക്കെ എന്ത് ചെയ്യാണ്, ഈ നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്ന അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്, എൻഡ് പോയിൻ്റ്, ഈ രണ്ട് സ്ഥലങ്ങളിലുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ശരിക്കും നമ്മൾ ഈ ഒരു ബോട്ട് കയറിയതും അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ഒരുപാട് ബോട്ടുകൾ സഞ്ചാരികളെയും കാത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ബോട്ടുകൾ സഞ്ചാരികളെയും കൊണ്ട് ഈ കായലിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ 2000-ൽ അധികം വള്ളങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ളത്. അതിനെ തന്നെ കേരള ഗവൺമെൻറ് പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ എന്നുള്ള തരത്തിൽ അതിൻ്റെ ഫെസിലിറ്റി അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുമുണ്ട്. ഏകദേശം 1500 കിലോമീറ്റർ നീണ്ടു നിവർന്നു കിടക്കുന്ന 44 നദികളും സംഗമിക്കുന്ന ഒരു വലിയ ചെയിനാണ് കേരളത്തിലെ കനാലുകൾ. ഇതിൽ അധികവും നാച്ചുറലി ഉണ്ടായതും എന്നാൽ ചിലത് മനുഷ്യൻ അവൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടതുമായിട്ടുള്ള കനാലുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ കനാലുകളും പഴയകാലത്ത് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങൾ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിനൊരു വലിയ ടൂറിസ്റ്റ് സാധ്യത പിൽക്കാലത്ത് കണ്ടെത്തുകയും ആ ഒരു തരത്തിലേക്ക് ഹൗസ് ബോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക്, ബാക്ക് വാട്ടർ ടൂറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഈ ഒരു സംഗതി പിന്നീട് എത്തിച്ചേർന്നത്. BC 3000-ൽ ഇത്തരത്തിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ആരംഭിച്ചത് എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പുന്നമട കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ബാക്ക് വാട്ടർ സർവീസുകൾ ആസ്വദിക്കാനും ഹൗസ് ബോട്ട് ആസ്വദിക്കാനും ധാരാളം സഞ്ചാരികൾ, വിദേശ സഞ്ചാരികളടക്കം സ്ഥിരമായിട്ട് ഈ ആലപ്പുഴയിൽ വരികയും ഹൗസ് ബോട്ടിൽ ധാരാളമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹൗസ് ബോട്ടിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നല്ല രസകരമായ കാഴ്ചകളാണ് ചുറ്റിലുമുള്ളത്. പ്രകൃതി എന്ന് പറയുന്ന ആലപ്പുഴയുടെ ഏറ്റവും വലിയ സൗന്ദര്യം നമുക്ക് ശരിക്കും ബോട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ബോട്ടുകൾ പോകുന്ന കരകളിൽ, അതായത് ബോട്ടുകൾ പോകുന്ന വഴിയിലുള്ള കരകളിൽ ധാരാളം റിസോർട്ടുകളും അതുപോലെ തന്നെ സാധാരണ വീടുകളും ഒക്കെ ഇതിന് ചുറ്റിലുമുണ്ട്. ഇവിടിലേക്കൊക്കെ ഈ സാധനങ്ങളൊക്കെ എത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനം കെട്ടുവള്ളങ്ങളായിരുന്നു പണ്ട്. ഇപ്പോൾ ഈ വീടുകളിലേക്ക് ശുദ്ധജലം, പാല്, പത്രം തുടങ്ങിയ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ചെറിയ ചെറിയ വള്ളങ്ങളിലാണ്. അതുമാത്രമാണ് ഇവർക്ക് ശരിക്കുള്ള ഒരു വലിയ, ഏറ്റവും വലിയൊരു ആക്സസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ധാരാളം കൃഷിയിടങ്ങൾ. ആലപ്പുഴ ശരിക്ക് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തുള്ള കൃഷിയിൽ വളരെയധികം ഫേമസാണ്. ബോട്ടിലിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പുറമേയുള്ള കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കൃഷിയിടങ്ങളും ശരിക്കും നമുക്ക് കാണാൻ കഴിയും. ഈ കനാലിനെ ആശ്രയിച്ചിട്ടുള്ള ഒരുപാട് കൃഷി പ്രദേശങ്ങൾ ശരിക്കും ഈ ആലപ്പുഴയിലുണ്ട്. പ്രകൃതി ഭംഗിയുടെ കാര്യം നമ്മളെടുത്ത് പറയുമ്പോൾ ഈ ബോട്ടിലിരുന്നിട്ട് ഈ കരയിലേക്ക് നോക്കുമ്പോഴും അതുപോലെ വിദൂരതയിലേക്ക് നോക്കുമ്പോഴും ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ്. അതായത് നമുക്ക് എന്താ അത് പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് നമുക്ക് പുറമേയുള്ള കാഴ്ചകൾ ഈ ബോട്ടിലിരുന്നാൽ കാണാൻ പറ്റും. അത് ആലപ്പുഴയുടെ വലിയൊരു പ്രത്യേകതയാണ്. കാരണം ആലപ്പുഴയുടെ പല ഫോട്ടോകളും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നാച്ചുറൽ, ഒരു പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോകളാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്.
ബോട്ടിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. രാത്രി സ്റ്റേ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അധിക സമയവും ഈ വെള്ളത്തിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിടുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും അത് കഴിഞ്ഞാൽ വീണ്ടും ഇതിലൂടെ തന്നെ ഇങ്ങനെ യാത്ര തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഹൗസ് ബോട്ടിൻ്റെ ശീലം. അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ ചെറിയ ചെറിയ തോണികളിൽ ഐസ് അതുപോലെ ചെറിയ ചെറിയ കപ്പലണ്ടി പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. ഇതൊരു വരുമാന മാർഗമായിട്ട് ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുണ്ട്. ഒരു ശരാശരി സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ഒരുപാട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഒരു വല്ലാത്തൊരു ഫീലിലേക്കെത്താൻ എന്തുകൊണ്ടും ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾ നല്ല ഒരു ഉപാധിയാണ്. മാത്രമല്ല ഇതൊരു വലിയൊരു ഫീൽ തന്നെയാണ്, നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫീലാണ് ശരിക്കും ഹൗസ് ബോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പറ്റുന്ന ആൾക്കാരൊക്കെ ഒരു തവണ ഈ ഹൗസ് ബോട്ടിലൊക്കെ ഒന്ന് വന്ന് നോക്കുക. കഴിയുന്ന തരത്തിൽ ഒരുപാട് ആൾക്കാർ ഫാമിലി ഒന്നാകെ വരാൻ കഴിയും, അതുപോലെ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സുകളായിട്ട് വരാൻ കഴിയും. അതിനുള്ള ഓപ്ഷൻസൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ഏജൻസികളും ഇവിടെ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിയുന്നവരൊക്കെ ഒന്ന് വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയാണ്. തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ തൽക്കാലത്തേക്ക് വിട പറയുകയാണ്.